പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതുൾപ്പെടെ കൃത്യനിർവഹണത്തിൽ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ചേർത്തല മുൻ ജോയിന്റ് ആർടിഒക്കെതിരെ കേസെടുത്തു. 32 ലക്ഷത്തിൻ്റെ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ജോയിന്റ് ആർടിഒ ഓഫീസുകളിൽ ഉൾപ്പെടെ പരിശോധന. പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതിൽ വൻ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതോടെ മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന വ്യാപകമായി പരിശോധന ആരംഭിച്ചു. പൊളിച്ച വാഹനങ്ങളുടെ ഉടമകൾക്ക് നികുതി ഫീസ് ഇളവ് നൽകിയ ചേർത്തല മോഡൽ ക്രമക്കേട് സംസ്ഥാനത്ത് മറ്റു ഓഫീസുകളിലും നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. 32.21 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയ മുൻ ചേർത്തല ജോയിന്റ് ആർടിഒ ജെബിഐ ചെറിയാനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും വകുപ്പുതല ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ആലപ്പുഴ ആർടിഒ ജോയിന്റ് ആർടിഒക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ അതുവരെയുള്ള റോഡ് നികുതി അടച്ച വകുപ്പിന്റെ അനുമതിയോടെ പൊളിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ വാഹനം നശിച്ചുവെന്നും ഏറെക്കാലമായി ഉപയോഗിക്കാതെ കിടക്കുകയാണെന്നും കാണിച്ച അപേക്ഷ നൽകും. അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ വാഹനം പരിശോധിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചാൽ ഉപയോഗിക്കാതെ കിടക്കുന്ന കാലയളവിലെ നികുതി കുറച്ചുകൊടുക്കാൻ ജോയിന്റ് ആർടിഒക്ക് അധികാരമുണ്ട്. ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്താണ് ഇളവുകൾ നൽകിയത്. ചേർത്തല ഓഫീസിലെ പല പരിശോധനകളിലും അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നില്ല. പകരം ജോയിന്റ് ആർടിഒ നേരിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും ആർസി റദ്ദാക്കുകയുമാണ് ചെയ്തത്. അപേക്ഷ വന്ന ദിവസം തന്നെ ആർസി റദ്ദാക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൽ നടത്തിയ പരിശോധനയിൽ ജോയിന്റ് ആർടിഒ സ്ഥാനം ഒഴിഞ്ഞ ശേഷവും ഓഫീസ് സോഫ്റ്റ്വെയറിൽ പ്രവേശിച്ച വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി കണ്ടെത്തി. ഇവയ്ക്കെല്ലാം ഇളവും നൽകിയിട്ടുണ്ട്. ടെസ്റ്റിന് ഹാജരാകാതിരിക്കുന്നവർക്കും പരാജയപ്പെട്ടവർക്കും ചേർത്തലയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ ക്രമക്കേട് നേരത്തെ മറ്റു പല ഓഫീസുകളിലും കണ്ടെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പരിശോധനയിലാണ് ചേർത്തലയിലെ നികുതി വെട്ടിപ്പും പുറത്തുവന്നത്. മിൻമീഡിയ ചേർത്തല.